നമസ്കാരം. നമ്മുടെ നല്ല നാടിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. വളരെ മനോഹാരിതയുള്ള ഒരു സ്ഥലത്താണ്, ഭൂപ്രകൃതിയുടെ സമീപത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ചൊരിയുന്നത് വിദ്യയുടെ വെളിച്ചമാണ്. നമുക്ക് ഇത് കിട്ടുന്നത് വളരെ വർഷങ്ങളായി വിദ്യാഭ്യാസത്തെ കച്ചവട ചരക്കാക്കാതെ വിദ്യാഭ്യാസ മൂല്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാക്കണമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി വർഷങ്ങളായി വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഫാദർ ആന്റണി നിരപ്പേൽ എന്ന മഹത് വ്യക്തിയുടെ സമീപത്താണ്. ആയിരത്തി തൊള്ളായിരത്തി 1993 കേവലം 120 വിദ്യാർത്ഥികളുമായി സെന്റ് ആന്റണീസ് കോളേജ് ഒരു വാടക കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇതിന്റെ വളർച്ച എങ്ങനെയായിരുന്നു, ഏതൊക്കെ ഘട്ടങ്ങളിലായിരുന്നു എന്ന് അച്ഛന് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹത്തിനൊരു ഒരു ദീർഘദൃഷ്ടി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഇതിനെ ഈ രീതിയിലേക്ക് വളർച്ചയെടുത്തത്. 6 സ്ഥാപനങ്ങളിലായി ഈ പെരുവന്താനത്തുള്ള ഏറ്റവും വലിയ രീതിയിൽ പണി കഴിപ്പിക്കുന്ന ഏറ്റവും മികച്ച ബിൽഡിങ്ങിൽ പ്രവർത്തനം ആരംഭിക്കുവാൻ പോകുന്ന ഓഗസ്റ്റിലാണ് ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഈ സ്ഥാപനത്തിനോട് ചേർന്ന് തന്നെ മറ്റ് 5 സ്ഥലങ്ങളിലായി സെന്റ് ആന്റണീസ് കോളേജിന് 3500 വിദ്യാർത്ഥികളുണ്ട്. ഉയർന്ന വിദ്യാഭ്യാസം നൽകുന്നതിനൊപ്പം തന്നെ കുട്ടികളുടെ പഠനത്തിനൊപ്പം കാലത്തിനനുസൃതമായ മാറ്റങ്ങൾ വരുത്തുവാനും എപ്പോഴും കോളേജ് സദാ സന്നദ്ധമാണ്. അച്ഛൻ ഉയർത്തിപ്പിടിക്കുന്ന ഈ മൂല്യങ്ങൾ തന്നെയാണ് ഒരു പരിധിവരെ ഈ കോളേജിന്റെ വളർച്ചയിലും ഉള്ള നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാരണം. വളരെ സൗജന്യമായി തന്നെ ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം അരുളുന്നുണ്ട് സെന്റ് ആന്റണീസ് കോളേജിന്റെ പല കോളേജുകളിൽ. കോടികൾ വേണ്ടി വരുന്ന ഇത്രയും വലിയൊരു സ്ഥാപനം പണിയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതിൽ ഡൊണേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇവർ ഇത്രയധികം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടുത്തെ ഒരു ഘടന മറ്റൊന്നാണ്. കാരണം ഇൻവെസ്റ്റേഴ്സിനെയാണ് അച്ഛൻ ഇതിനായിട്ട് കണ്ടെത്തിയത്. അവർ ലാഭം നേടുന്നതിന് കാലാവധി വെച്ചിരിക്കുകയാണ്. ഇത്ര വർഷത്തിന് ശേഷം ലാഭവിഹിതം ലഭിക്കും, അതുവരെ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് സ്വീകരിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പുതുതായി പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സെന്റ് ആന്റണീസ് കോളേജിന്റെ പെരുവന്താനത്തുള്ള കോളേജ് ബിൽഡിംഗിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ്.
വളരെ മനോഹരമാണ്. നമ്മൾ കണ്ടു വളരെ മനോഹരമാണ് ഈ കാമ്പസും ഇതിന്റെ ഇതിന്റെ ചുറ്റും കാണുമ്പോൾ നമുക്ക് ശരിക്കും മനം കുളിർത്തു. പക്ഷേ കാഞ്ഞിരപ്പള്ളിയിൽ 1993 സെന്റ് ആൻഡ്രൂസ് കോളേജിന്റെ ആദ്യ കോളേജ് വിദ്യാഭ്യാസം ആരംഭിച്ചത്. അത് എങ്ങനെയായിരുന്നു, ഇപ്പോഴെങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് കാണാം. കാണുന്ന ഈ കെട്ടിടത്തിലാണ് 1993 സെന്റ് ആൻ്റണീസ് കോളേജ് പ്രവർത്തനം ആരംഭിക്കുന്നത്. കേവലം 120 സ്റ്റുഡൻസുമായിട്ട് തുടങ്ങിയ ഈ കോളേജിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഇപ്പോൾ 2015 3150 വിദ്യാർത്ഥികളാണ് 3 ഷിഫ്റ്റുകളിലായിട്ട് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഈ ചെറിയ ഇത് വെറും 11 സെന്റിനുള്ളിലാണ് ഈ ബിൽഡിംഗ് ഉയർന്നിട്ടുള്ളത്, ഇത്രയേറെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ ഈ പാവപ്പെട്ട വിദ്യാർത്ഥികൾ, അതല്ലെങ്കിൽ പ്ലസ് വണ്ണിനോ പ്ലസ് ടുവിനോ തുടങ്ങി ഡിഗ്രി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മറ്റൊരു സ്ഥലത്ത് അഡ്മിഷൻ കിട്ടാതെ വരുമ്പോൾ അവർ എവിടെ സുരക്ഷിതമായിട്ട് വിദ്യാഭ്യാസം നടത്തും എന്നുള്ളതിന് ഒരു ആ ഒരു ചോദ്യത്തിനാണ് ഇവിടെ ഉത്തരം നമുക്ക് ലഭിക്കുന്നത്. ഇത്രയേറെ സ്റ്റുഡൻസിനെ വളരെ ലളിതമായ ഫീസ് നൽകിയാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കോഴ്സിനും ഡൊണേഷൻ വാങ്ങിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു നന്മയുടെ സ്ഥാപനമാണ് ഇത്. ഞാനിങ്ങനെ ഈ ശരിക്കും പറഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിയ ഇങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. ഇവിടെ വരുമ്പോൾ നമ്മുടെ കോളേജ് ഡേയ്സ് ഒക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നു. നമ്മുടെ ചെറു ആ പ്രായത്തിൽ ഞങ്ങളുടെ കോളേജ് ഡേയ്സിൽ ഞങ്ങൾ അനുഭവിച്ച ആ ഒരു സുഖവും
മാത്രമല്ല കേട്ടോ, ടീച്ചിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിവിടെ ഒരു ക്ലാസ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, ലോ ഓഫ് ഡിമാൻഡ് ആണ്, ലോ ഓഫ് ആണ് ആ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. എന്ത് ഗംഭീരമാണ് കുട്ടികളെ കൂടെ ഇന്ററാക്ട് ചെയ്ത് ആ ക്ലാസ് എടുക്കുന്നത് കാണുമ്പോൾ. ഇവിടുത്തെ ഈ സ്ഥാപനത്തിന്റെ വിജയത്തിന് മുന്നിൽ ഇങ്ങനെയുള്ള കുറച്ച് ടീച്ചേഴ്സ് കൂടി ഉണ്ട്, അവരുടെ കർമ്മനിരത കൂടിയാണ് ഇങ്ങനെയുള്ള സ്ഥാപനത്തിനെ ഒരു വളർച്ചയിലേക്ക് എത്തുന്നത് അല്ലെ വളർന്നുകൊണ്ടിരിക്കുന്നതിനുള്ള പ്രധാന ഘടകങ്ങളൊന്ന്. കമ്പ്യൂട്ടർ ലാബ് കണ്ടു, ഈ നാലാം നിലയിലാണ് കമ്പ്യൂട്ടർ ലാബ് സ്ഥിതി ചെയ്യുന്നത്. അതിനോടടുത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഇപ്പം എം എ ഇംഗ്ലീഷിന് സ്റ്റുഡൻസിന് അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന് എപ്പോഴും ആവശ്യമുള്ള കാര്യമാണ്. നമ്മുടെ അവരുടെ ആക്സെന്റ് ഒക്കെ കറക്റ്റ് ആവണമെങ്കിൽ, ഇംഗ്ലീഷ് ആക്സെന്റ് ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു ഇംഗ്ലീഷ് ഫിലിം ഒക്കെ കാണേണ്ട അത്യാവശ്യമുണ്ട്. അതും കോളേജിൽ ഒരുക്കിയിട്ടുണ്ട്. എൻ്റെ ഒരു പ്രൊജക്ടർ റൂമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒന്നു തന്നെയാണ് നമുക്ക് ലൈബ്രറി എന്ന് പറയുന്നത് അല്ലേ. ഈ ആർക്കാണെങ്കിലും ഇപ്പോൾ സ്റ്റുഡൻസിനാണെങ്കിലും ടീച്ചേഴ്സിനാണെങ്കിലും ചില റെഫറൻസുകൾ ആവശ്യം വരും. നമ്മൾ പഠിക്കുന്ന ഓരോ വിഷയത്തിനെക്കുറിച്ചും എല്ലാം പാഠപുസ്തകത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകാതെ വരുന്ന സാഹചര്യത്തിലുള്ള ലൈബ്രറി, ആ ലൈബ്രറിക്കുള്ള എന്ന് വെച്ചാൽ വളരെ വിശാലവും വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ലൈബ്രറിയാണ് ഇവിടെ ഉള്ളത്. നമുക്കാണ് എല്ലാത്തരം കഥകൾ, നോവലുകൾ, അങ്ങനെ അതുകൂടാതെ നമ്മുടെ ബിസിനസ് ഇതിനെ ഗൈഡുകൾ, അല്ല ഡിക്ഷണറികൾ, അഡ്വാൻസ് അക്കൗണ്ടൻസ്, അങ്ങനെ പറഞ്ഞ എല്ലാവിധ പുസ്തകങ്ങളും വളരെയധികം വളരെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഈ ലൈബ്രറി എന്ന് പറയുന്ന സംഭവമുണ്ടല്ലോ, എല്ലാവർക്കും എനിക്കും വളരെ സന്തോഷകരമായിരുന്നു. നമ്മളോട് വായിക്കാൻ പറയുന്ന ഈ റെഫറൻസ് ബുക്കിലൊക്കെ കൂടുതൽ നമ്മളന്ന് വായിക്കുന്ന സ്റ്റോറീസും ഒക്കെ വായിച്ച് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ലൈബ്രറിയെ കുറിച്ചൊരു ചെറിയ വിഷമമായ ഒരു ഓർമ്മയുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് ഈ കോളേജ് ഗവൺമെൻറ് ആർട്സ് കോളേജ് തിരുവനന്തപുരത്തായിരുന്നു ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ച്. അപ്പം ഫൈനൽ വന്നപ്പം അവിടെ നിന്ന് എടുത്ത ഒരു ബുക്കിൻ്റെ പൈസ ലൈബ്രേറിയൻ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ട് എൻ്റെ ഒരു 15 രൂപ 25 രൂപയായിരുന്നു കോഷൻ ഡെപ്പോസിറ്റ്. അപ്പോൾ ആ കോഷൻ ഡെപ്പോസിറ്റ് പിടിച്ചു. പക്ഷേ ഇവിടുത്തെ ലൈബ്രറിനെ കണ്ടിട്ട് അത്ര വലിയ പരുക്കനായ ആളൊന്നുമല്ല, ഇത്ര വളരെ മൃദു സ്വഭാവമാണെന്ന് തോന്നുന്നു. കുട്ടികളൊക്കെ വളരെ കാര്യമായിട്ടിരിക്കുന്നത്. വേറൊരു കാര്യം, ഈ നമുക്ക് ഒരു സ്കൂളിനെ കുറിച്ച് അല്ലെ ഒരു കോളേജിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് പറയേണ്ടത് ഇവിടുത്തെ സ്റ്റുഡൻസ് ആണല്ലേ. എന്താണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നൊക്കെ പറഞ്ഞാൽ, അപ്പോൾ ചോദിച്ചറിയാനുള്ള ബികോമിന് പഠിക്കുന്നല്ലേ. അപ്പോൾ ഏത് വർഷമാണ്?
third year standard. College is a family. Teachers and students are like a family. We have a lot of teachers dedicated to teachers. But if you have a class, you can have a lot of capacity. We have a lot of teachers. We have a daily teaching. We have a College RMP Kimberger. Mukimai Tinyana, Udeshi Paupata Vidyarik Tigalaka Panangoduto Legal Mark Gorcho Gorny, Voidgondo, admission Gatata Avidyarthi Asamukate Sahaikia Nola Dairan. There are nothing about donation go to the admission medicam Patiella. But the Tilpalas hiring Alcondo Marco Tricornuvoi. Pavarka Egajala Til Kudio, Mato admission Gatiella, Anganuru Velia Ganamanda. Ah Ganate Udesi Chana, Inganuru, College, Tudangan Petty, Chindicha. ഈ സിസ്റ്റം ഒന്നും അന്ന് പോപ്പുലർ ആയിട്ടില്ല നമുക്ക് കുട്ടികളെ നമുക്ക് സലസൗകര്യം ഇല്ലായിരുന്നു ചെറിയ സലസൗകര്യത്തിൽ നമ്മൾ തുടങ്ങി അന്ന് തുടങ്ങുമ്പോൾ 120 ഓളം കുട്ടികളെ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ ആദ്യം നമ്മൾ കമ്പ്യൂട്ടർ കോളേജ് ആയിട്ട് തുടങ്ങിയിരുന്നു അതാണ് പിന്നെ ഇങ്ങനെ കമ്പ്യൂട്ടർ മാത്രമല്ല മറ്റു വിഷയങ്ങൾ കൂടി മറ്റു വിഷയങ്ങൾ പഠിക്കുന്ന കുട്ടികളെ കൂടി അവിടെ അഡ്മിറ്റ് ചെയ്യാം അന്ന് ശ്രീമാൻ കല്ലംപള്ളി എംഎൽഎ അന്ന് എക്സ്എംഎൽഎ ആണെന്ന് തോന്നുന്നു അല്ലേ എക്സ്എംഎൽഎ ആണ് ഇതിനെ നേതൃത്വം കൊടുത്തിരുന്നത് നമുക്ക് ആദ്യം തുടങ്ങിയത് വാടക കെട്ടിടത്തിലായിരുന്നു അത് പിന്നെ നമ്മൾ പുതിയ നമ്മുടേതായ ഒരു കെട്ടിടം ആകെ 12 സെന്റ് സ്ഥലം താണ് ഇപ്പോ നമ്മുടെ വലിയ കോളേജ് ഇരിക്കുന്നത് 1900 പിള്ളേരോളം അവിടെ പഠിക്കുന്നുണ്ട് മൂന്ന് ഷിഫ്റ്റ് ആയിട്ട് അപ്പോൾ ആ സ്ഥലം വാങ്ങിച്ചത് അടുത്ത് കിട്ടി അതുകൊണ്ട് അതങ്ങ് വാങ്ങിക്കാമെന്ന് വെച്ചു അന്ന് ഞാൻ അമേരിക്കയിലാണ് സ്ഥലത്തില്ല ശ്രീമാൻ കല്ലംപള്ളി ടെലിഫോൺ ചെയ്ത് ചോദിച്ചു ഇങ്ങനെ സ്ഥലം അല്പം ഉള്ളു എങ്കിലും സൗകര്യത്തിന് വന്നിട്ടുണ്ട് എന്താ വാങ്ങിക്കട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കാശ് നമുക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വാങ്ങിക്ക എന്ന് ഞാൻ നിർദ്ദേശവും കൊടുത്തു അമേരിക്കയിൽ 5 വർഷത്തോളം ഉണ്ടായിരുന്നു
കൂടുതൽ സമയം ഹ്യൂസ്റ്റണിലായിരുന്നു. അതുപോലെ ന്യൂയോർക്കിലും ഹാർട്ട്ഫോർഡിലും അലബാമയിലും ഡിട്രോയിറ്റിലും ഒക്കെ പോകാനും അതുപോലെ അവിടെ പാസ്റ്ററൽ വർക്ക് അജപാലന ശുശ്രൂഷ ചെയ്യാനും ഈ അവസരത്തിൽ അവസരം കിട്ടി. ഇങ്ങനെ അവസരം കിട്ടിയത് വിദ്യാഭ്യാസ മേഖലയിലൊരു വലിയ ഉത്തേജനത്തിന് കാരണമായി. അവിടെ യൂണിവേഴ്സിറ്റികൾ എങ്ങനെ നടക്കുന്നു, ഉദാഹരണത്തിന് എനിക്ക് പ്രിൻസ്റ്റണിലും എയിൽ യൂണിവേഴ്സിറ്റിയിലും പിന്നെ അങ്ങനെയുള്ള ടോപ്പിലെ ഏറ്റവും ടോപ്പിലുള്ള അമേരിക്കയിൽ ടോപ്പിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റി പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ കാണാനും അത് അവനോട് പരിചയപ്പെടാനും അതുപോലെ അവിടുത്തെ സിസ്റ്റം മനസ്സിലാക്കാനും സാധിച്ചു. അതുപോലെ തിരിച്ച് ഓക്സ്ഫോർഡിൽ വന്നു. ഓക്സ്ഫോർഡിൽ രണ്ട് മാസം എൻ്റെ തേശീസിന് വേണ്ടി ലൈബ്രറി വർക്ക് ചെയ്തു. അപ്പോൾ ആ അവസരത്തിൽ ഓക്സ്ഫോർഡ് യൂണിയെ പറ്റി പഠിക്കാനിടയായി. അതുപോലെ യൂറോപ്പിലെ ഏറ്റവും പിന്നെ സ്റ്റാൻഡേർഡ് ഉള്ളതും ഏറ്റവും പഴയത് 14th century തുടങ്ങിയ യൂണിവേഴ്സിറ്റിയാണ് ലുവെയിൻ, ഓക്സ്ഫോർഡ്, അതുപോലെ പാരീസ് സോർബോൺ. ഈ മൂന്ന് യൂണിവേഴ്സിറ്റികളിലും പിന്നെ പോകാനും അവരുടെ രീതികളൊക്കെ മനസ്സിലാക്കാനും അക്കാലത്ത് സാധിച്ചു. നമ്മൾ ഒരിക്കലും വിദ്യാഭ്യാസം എപ്പോഴും ഒരു സേവനമാണ്, അത് ലാഭത്തിന് വേണ്ടി നടത്തുന്ന ഒരു ബിസിനസ്സല്ല, കച്ചവടമല്ല. ബിസിനസ് നോക്കി വിദ്യാഭ്യാസം നടത്തിയാൽ, ലാഭം നോക്കി നടത്തിയാൽ അത് അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ അതൊരിക്കലും വിദ്യാഭ്യാസമല്ല വാസ്തവത്തിൽ. ഇപ്പം നമ്മൾ അവിടെ ഒരു സഭ എപ്പോഴും ഇതിനെ കാണുന്നത് സേവനത്തിൻ്റെ വേദി ആയിട്ടാണ്. അതായത് മനുഷ്യന് മെച്ചപ്പെടണമെങ്കിൽ, പുരോഗതി ഉണ്ടാകണമെങ്കിൽ, നേട്ടമുണ്ടാകണമെങ്കിൽ അവന് വിദ്യാഭ്യാസം വേണം. അപ്പോൾ അതിന് മനുഷ്യനെ പ്രാപ്തനാക്കുക സഭയുടെ ദൗത്യത്തിൽ പെട്ട ഒന്നാണ്. അപ്പോൾ അങ്ങനെ അത് കണ്ട് ആണെങ്കിൽ ഒരിക്കലും അതിൽ നിന്ന് ലാഭം എടുക്കാൻ പറ്റിയാൽ അത് ശുശ്രൂഷയാണ് വാസ്തവത്തിൽ. അതൊരിക്കലും പിന്നെ ഒരു ബിസിനസ്സല്ല, കച്ചവടമല്ല, അതുപോലെ ലാഭത്തിന് വേണ്ടിയുള്ളൊരു ഏർപ്പാടല്ല അത്. സെൽഫ് ഫൈനാൻസിങ് കോളേജ് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ നമ്മൾ പിന്നെ ഫീസ് പിരിച്ച് സാർമാർക്ക് ശമ്പളം കൊടുക്കണം. നമുക്കൊരു എയ്ഡും സഹായവും ഒരിടത്തുനിന്നുമില്ല. ഈ കോളേജിന് പ്രത്യേകിച്ച് രൂപതയിൽ നിന്നില്ല, ഇടവകയിൽ നിന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കോളേജ് തുടങ്ങുകയും അത് വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുക ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിലപ്പോൾ ഒരു സമൂഹമാണെങ്കിൽ പോലും എളുപ്പമല്ല. ഇങ്ങനെ ഒരു കോളേജ് തുടങ്ങി അതിൻ്റെ ചിലവുകളെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഒരു സാധാരണഗതിയിൽ ഇപ്പം ഞങ്ങളുടെ കോളേജിന് 12 സ്ഥലവും കെട്ടിടവും കൂടി 12 crore കവിഞ്ഞു. അത് പിരിവൊന്നുമില്ലാതെ നടക്കുക എന്നുള്ളത് പോലെ അപ്പോൾ സ്വാഭാവികമായിട്ട് പലരും ചിന്തിക്കും നല്ല ഡൊണേഷൻ വാങ്ങിക്കാനായിട്ട്. അങ്ങനെയാണ് ഇന്നിപ്പം നമ്മുടെ നാട്ടിൽ എല്ലാ കോളേജുകളിലും നല്ല ഡൊണേഷൻ വാങ്ങിക്കുന്നത്, മിക്കവാറും എല്ലാ കോളേജുകളും. അതിന് വിപരീതമായി ഇത് ഒരു ശുശ്രൂഷയുടെ മണ്ഡലമാക്കി നിർത്തണമെങ്കിൽ ഡൊണേഷൻ വാങ്ങിക്കാതിരിക്കണം. അങ്ങനെ പറ്റുമോ എന്നുള്ളതിനൊരു ഒരു പരീക്ഷണമാണ് ഞങ്ങളിവിടെ നടത്തിയത്. അതായത് ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിച്ച് അവരൊക്കെ പിന്നെ ഷെയറായിട്ടല്ല, മാനേജ്മെൻറ്റ് മാറി വരാം. ഇപ്പം ഞങ്ങളുടെ ഈ സിസ്റ്റത്തിൽ ഈ കോളേജിന് 40 അതിൻ്റെ നിയമാവലി അനുസരിച്ച് 40 ഇൻവെസ്റ്റേഴ്സ് ആകാം.
മാക്സിമം. അപ്പം 40 crore 10 crore ഇതിൻ്റെ ചെലവിന് ഉണ്ടാകാം അവരിൽ നിന്ന്. അങ്ങനെ ഉണ്ടാകുന്ന പണം കൊണ്ട് വേണം ആദ്യം ഇതിൻ്റെ തുടക്കം. പിന്നീട് ഈ ചെലവൊക്കെ മറ്റ് ചുരുക്കുകയും അതുപോലെ പിന്നെ ഈ ഇതിനോട് ബന്ധപ്പെട്ടവർ ശമ്പളത്തിലുമൊക്കെ ഇച്ചിരി ചുരുക്കുകയും ഒക്കെ അങ്ങനെ അധ്വാനിച്ചെങ്കിൽ ഇത് വളരുകയുള്ളൂ. വേറെ സോഴ്സ് ഇല്ല ഇതിന് വളരാൻ. അതേസമയം ഡിവിഡൻഡ് ഈ ഇത് തന്നവർക്ക് ഈ പിന്നെ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ളവർക്കുള്ള ലാഭം എന്താണെന്ന് ചോദിച്ചേക്കാം. അവർക്ക് ആദ്യത്തെ ഏതാനും വർഷം ലാഭം ഒന്നും കിട്ടുകയില്ല. അതേസമയം 5 വർഷത്തേക്ക് ഇതിൻ്റെ ഭരണ സംവിധാനം ഞങ്ങൾ തന്നെ കൊണ്ടുപോയെങ്കിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റുകൾ പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ 5 കൊല്ലത്തേക്കുള്ള ഭരണം ഞങ്ങൾ തന്നെ നിർവഹിക്കും. അതിനുശേഷം ഈ പുതിയ സംവിധാനത്തിൽ ഡയറക്ടേഴ്സായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഒരുമിച്ച് കൂടി അതിൻ്റെ പ്രസിഡൻറ്റിനെയും സെക്രട്ടറിയെയും ഡയറക്ടറെയും എല്ലാം തിരഞ്ഞെടുക്കും. അവരായിരിക്കും പിന്നെ ഭരണം നടത്തുക. ഒന്ന്, രണ്ടാമത് അവരെ അന്ന് ഉള്ള ഡിവിഡൻഡ് എടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ലാഭം ഉണ്ടെങ്കിൽ അത് ഡിവിഡൻഡ് എടുക്കുക, ഇല്ലെങ്കിൽ അത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുക. അപ്പോൾ അവരാണ് പിന്നെ കോളേജിൻ്റെ നടത്തിപ്പ് നടത്തുന്നത്. നമ്മൾ ആ കൂടെ കാണും, നമ്മുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പറയും. അപ്പോൾ ഏകദേശം ഞങ്ങളുടെ പ്രതീക്ഷയിൽ ഒരു 10 കൊല്ലം അങ്ങനെ തന്നെ പോകും. ഇങ്ങനെ നന്മ ചെയ്യുമ്പോൾ എവിടെയാണെങ്കിലും നന്മ പിന്നെ പ്രസരിക്കുമല്ലോ, അത് വെറുതെ ഇരിക്കുകയല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പലരും പല പുരസ്കാരങ്ങൾ തരാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പം 4-5 പുരസ്കാരങ്ങൾ കിട്ടി. അതിൽ പിന്നെ ഇപ്പോൾ കോട്ടയത്ത് വെച്ച് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ഒരു അവാർഡ് തന്നു. അതുപോലെ ദീപിക പത്രം ഒരു അവാർഡ് തന്നു. അത് ശ്രീ പി ജെ കുര്യനാണ് ആ അവാർഡ് തന്നത്. അതുപോലെ ഇങ്ങനെ പല അബ്ദുൽ കലാം അവാർഡ് തന്നത് പിന്നെ ഞാൻ അവിടെ എല്ലാ വർഷവും മതസൗഹാർദ്ദത്തിന് ഒരു അവാർഡ് കൊടുക്കും. അത് ഏകദേശം 50,100 രൂപ എൻ്റെ ഫാദറിൻ്റെ എനിക്ക് തന്ന വിഹിതം, ഫാദറിൻ്റെ സ്വത്തായിട്ട് തന്ന വിഹിതം വിറ്റിട്ട് ആ തുക ബാങ്കിലിട്ടിട്ടുണ്ട്. സ്ഥിരമായിട്ട് അതിൻ്റെ പലിശ ഏകദേശം 1 ലക്ഷം അടുത്ത് പലിശ കിട്ടും. ആ പലിശയാണ് ആ അവാർഡിന് ഉപയോഗിക്കുന്നത്. ആ അവാർഡ് പലയിടത്തും നമുക്കിപ്പോൾ കേരളത്തിൽ 5-8 കൊല്ലമായി തുടങ്ങി. ഇതിനൊക്കെ മുമ്പേ തുടങ്ങിയതാണ്. അതിൽ ഈ കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ വർഷത്തെ അവാർഡ് അബ്ദുൽ കലാമിനായിരുന്നു. അതിൻ്റെ ജൂറിയുണ്ട്, വലിയൊരു പിന്നെ വളരെ ഇപ്പം സർവകലാശാലയുടെ പിന്നെ വൈസ് ചാൻസലറായിരുന്ന എ ടി ദേവസ്യ സാറ്, കുമാരപ്പുഴ സുമാരൻ നായർ സാറ്, ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ ജെ മാത്യു, ഇങ്ങനെയുള്ളവരെല്ലാം ഉൾപ്പെട്ട ഒരു ജൂറിയാണ് അത് തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിച്ച കൂട്ടത്തിൽ 2 വർഷം മുമ്പ് നടത്തിയ അവാർഡിൽ ഡോക്ടർ അബ്ദുൽ കലാം വന്നു. അങ്ങനെ അദ്ദേഹത്തിന് 1 ലക്ഷം രൂപയുടെ അവാർഡ്, മതസൗഹാർദ്ദ അവാർഡ് കൊടുക്കുകയുണ്ടായി. അദ്ദേഹം ആ തുക ഉടനെ പിന്നെ കിഡ്നി ഫൗണ്ടേഷന് പിന്നെ ഇവിടുത്തെ അച്ഛന് ചിറമേലച്ഛന് കൊടുത്തു. ചിറമേലച്ഛന് അത് പിന്നെ അന്നേരെ തന്നെ ഒരു വ്യക്തിക്ക് കൊടുത്തു കരൾ മാറ്റിവെക്കാനുള്ള ഒരു ഓപ്പറേഷന് വേണ്ടി. അങ്ങനെ അത് വീണ്ടും വർദ്ധിച്ച് വർദ്ധിച്ച് ഇപ്പോൾ പിന്നെ അനേകം പേർക്കത് ഉപകാരപ്പെട്ടു. ഇപ്പോഴും അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പലരും ഇങ്ങനെ അച്ഛന് അതിനുള്ള ഇങ്ങനെ അച്ഛൻ വഴി നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് അച്ഛനെ സമീപിക്കുകയും അനേകം പേർക്ക് നമ്മുടെ ശരീരത്തിലെ കിഡ്നിയോ കരളോ അല്ലെങ്കിൽ ഹാർട്ടോ മാറ്റിവെക്കാനായിട്ടുള്ള സഹായങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതങ്ങ് ഒത്തിരി ഇപ്പം വികസിച്ചു വളർന്നത്.
സെൻ്റാനീസ് കോളേജ് വെറുമൊരു കോളേജിന് പോലെ ആകരുത്. ഒരു ചെറിയ ഉദാഹരണം, ഞാൻ തന്നെ ഈ പ്രദേശം ഉണ്ടാക്കിയിട്ടുണ്ട്. ആനക്കല്ല് പബ്ലിക് സ്കൂൾ ഞാൻ സ്ഥാപിച്ചതാണ്, പൂർത്തിയാക്കിയത് ഞാൻ തന്നെയാണ്. 10 കൊല്ലത്തോളം ഞാനത് പിന്നെ നേതൃത്വം കൊടുത്തിരുന്നു. അവിടെ നിങ്ങൾക്കറിയാം, കേരളത്തിൻ്റെ എല്ലാ ജില്ലയിൽ നിന്നും, കേരളത്തിൽ നിന്ന് പുറത്തുനിന്നും ധാരാളം 23 പിള്ളേരെയും കൊണ്ട് തുടങ്ങി 4500 പിള്ളേരായി ഇപ്പോഴ് നിൽക്കുന്നു. അത് അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ട് എല്ലാവരെയും എടുത്ത് വന്നവരെല്ലാം എടുത്തുകൊണ്ടല്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷം 11ാം ക്ലാസ്സിൽ 3500 ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു, 90 മാർക്കിന് മുകളിലുള്ളത്. അതിന് താഴെയുള്ളവർക്ക് അപേക്ഷ അവിടെ കിട്ടുകയില്ലെന്നറിയാം. അങ്ങനെയുള്ളവരിൽ നിന്നാണ് 350, 400 പേരെ എടുക്കുകയെന്ന് പറഞ്ഞാൽ 8 ഡിവിഷൻ എടുക്കണം. അങ്ങനെയാണ് കഴിഞ്ഞ കൊല്ലം എടുത്തത്. അപ്പോൾ അങ്ങനെ അതിന് ബാക്കി നമ്മൾ അപ്പോൾ ഏകദേശം ഒരു 97-98% മാർക്കുള്ളവർക്കേ അവിടെ നോർമലായിട്ട് അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അത്രയും ഹൈ സ്റ്റാൻഡേർഡാണ്. പക്ഷെ അവിടെ ആ കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഭാവി വളരെ സുരക്ഷിതമാണ്. ആനക്കല്ലിൽ നിന്ന് വന്നെന്ന് പറഞ്ഞാൽ എവിടെ അഡ്മിഷൻ കിട്ടാനും എവിടെ ജോലി കിട്ടാനും സാധിക്കും. അതുപോലെ 2-3-4 കൊല്ലം കഴിയുമ്പം ഈ കോളേജും ആയിത്തീരണം എന്നാണ് ഷോർട്ട് ആഫ്റ്റർ. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും കുട്ടികൾ ഇവിടെ അന്വേഷിച്ച് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിന് പറ്റിയ ഒരു ഫോർമേഷനായിരിക്കും ഇവിടെ കൊടുക്കുക. വെറും സിലബസ് മാത്രം പഠിപ്പിച്ച് വിടുന്ന രീതി ആയിരിക്കില്ല, ഓൾറൗണ്ട് ഫോർമേഷൻ ആയിരിക്കും ഇവിടെ കൊടുക്കുക. ഇവിടെ നിന്ന് ഇറങ്ങുന്ന കുട്ടിക്ക്, ഡിഗ്രി എടുത്തുകൊണ്ട് ഇറങ്ങുന്ന കുട്ടിക്ക് എവിടെ ചെന്നാലും അഡ്മിഷനോ ജോലിക്കോ ഒരിക്കലും ഒരു പ്രോബ്ലം ഉണ്ടാകില്ലാത്ത വിധത്തിലുള്ള ഒരു ഫോർമേഷൻ ലഭിച്ചുകൊണ്ടായിരിക്കും ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അതിനുള്ള ഒത്തിരി, അപ്പോൾ ഹാർഡ് വർക്ക് വേണം. ടീച്ചേഴ്സ് ആ രീതിയിലുള്ളവരായിരിക്കണം. ടീച്ചേഴ്സ് എല്ലാം എബവ് ആവറേജ് സ്റ്റുഡൻസ് ആയിരിക്കണം, എങ്കിലേ മിടുക്കരായ പിള്ളേർക്ക് ഫോർമേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ കമ്പ്യൂട്ടറിലും മറ്റ് ആധുനിക സാങ്കേതിക ശാസ്ത്രങ്ങളിലെല്ലാം വിദഗ്ധരായിരിക്കണം. അതുപോലെ പിന്നെ ഒത്തിരി നമുക്ക് സിലബസിന് പുറമെ പല വിധത്തിലുള്ള ആഡ് ഓൺ കോഴ്സസുകൾ കാണും. അതുപോലെ പിന്നെ പരീക്ഷാ രീതികളൊക്കെ കുറച്ച് വ്യത്യസ്തമായിരിക്കും. യൂണിവേഴ്സിറ്റി പറയുന്നത് അനുസരിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി ഇങ്ങനെ എല്ലാ വിധത്തിലും 2-3 കൊല്ലം കൊണ്ടൊരു യുനീക്ക് കോളേജായിരിക്കും ഇത്, ഈ സെൻ്റ് ആനീസ് കോളേജ്. നമ്മൾ ഒരു രൂപ പോലും ഇവിടെ നിന്ന് ലാഭം പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ഏറ്റവും മിടുക്കരായി നല്ല ഭാവി അവർക്കുണ്ടാകണം, നല്ല ദൈവ വിശ്വാസികളും അതുപോലെ പിന്നെ ജീവിതം ധന്യമാക്കിയിട്ടുള്ള ഒരു ഗണം പിന്നെ ഒരു സമൂഹമായിരിക്കണം ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇവിടെ സെൽഫ് ഫൈനാൻസിങ് കോളേജ് മാത്രമല്ല, ഇതോടനുബന്ധിച്ച് നമുക്ക് ഓഫ് ക്യാമ്പസ് ഉണ്ട്, അതുപോലെ പ്രൈവറ്റ് ഉണ്ട്. പിന്നെ ഭാരതയാർ യൂണിവേഴ്സിറ്റിയുടെ റെഗുലർ കോഴ്സുകളും ഡിസ്റ്റൻ്റ് കോഴ്സുകളും ഉണ്ട്. 3150 പിള്ളേർ കഴിഞ്ഞ വർഷം അവസാനം ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. ഇക്കൊല്ലം അത് 3500 ആകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് 150 അധ്യാപകർ 5 ക്യാമ്പസിലായി പ്രവർത്തിക്കുന്നു. ഇങ്ങനെ ഒരു വലിയ സംവിധാനമാണ് സെൻ്റ് ആനീസ് കോളേജ്. അതിലെ ഒരു ഭാഗം മാത്രമാണ് ഈ സെൽഫ് ഫൈനാൻസിങ് കോളേജ് പെരുവന്താനത്ത് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഇതിന് ഈ പറഞ്ഞതിന് പുറമെ 700,000 രൂപ സഹായമായിട്ട് പാവപ്പെട്ട പിള്ളേർക്ക് ഓരോ വർഷവും കൊടുക്കുന്നുണ്ട്. നമ്മൾ അതിനുള്ള തുക ബാങ്കിൽ ഇട്ടിട്ട് അതിൻ്റെ പലിശ കൊണ്ട്, അതൊരു വ്യക്തി തന്നതാണ്, ആ തുക ബാങ്കിൽ ഇട്ടിട്ട് അതിൻ്റെ പലിശ കൊണ്ട് 700,000 രൂപ പലിശയായിട്ട് കിട്ടും. അത് പാവപ്പെട്ട പിള്ളേർക്ക്, അതെല്ലാ വർഷവും നമുക്ക് 400-500 പേരെ
അത് മതമോ സമുദായമോ പാർട്ടിയോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ അർഹരായ കുട്ടികൾക്ക് ഈ സഹായം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോഴ് അതിനകത്ത് രണ്ട് വ്യവസ്ഥകളുണ്ട്. ഒന്നാമത് എല്ലാ വിഷയത്തിനും നമ്മൾ ജയിച്ചിരിക്കണം ഒക്ടോബറിലെ പരീക്ഷയ്ക്ക്. രണ്ടാമത് പിന്നെ പിതാവിൻ്റെ രക്ഷകർത്താവിൻ്റെയും അതുപോലെ തന്നെ ഏത് മതത്തിൽപ്പെട്ടത് ക്രിസ്തു മതത്തിൽപ്പെട്ടയാളാണ് വിയാരിയച്ചൻ്റെ, മുസ്ലിം മതത്തിൽപ്പെട്ടയാളാണ് മൗലവിയുടെ, ഹിന്ദു മതത്തിൽപ്പെട്ടതാണ് പൂജാരിയുടെ, ഇവൻ ഇതിനർഹനാണ് എന്ന് കാണിക്കുന്ന ശുപാർശ കത്തും കൂടെ കൊണ്ടുവന്നാൽ മതി. വേറെ വ്യവസ്ഥകളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുന്ന എല്ലാവർക്കും തന്നെ നമ്മൾ കൊടുക്കാൻ നോക്കുന്നുണ്ട്. എപ്പോഴും എല്ലാ പ്രവർത്തനങ്ങളിലും മതസൗഹാർദ്ദം വേണം. നമ്മൾ അതിൻ്റെ അടിസ്ഥാന തത്വം ഇതാണ്, മനുഷ്യരെല്ലാം സഹോദരങ്ങളാണ്. ക്രൈസ്തവ വീക്ഷണം പഠിപ്പിക്കുന്ന എല്ലാവരും ഒരേ പിതാവിൻ്റെ മക്കളാണ്, അപ്പോൾ സഹോദരങ്ങളാണ്. ആ ഒരു സഹോദരിയ ബന്ധം ചിന്ത എല്ലാ പ്രവർത്തനങ്ങളുണ്ട്. മറ്റൊരാൾ വേദനിക്കാൻ, മറ്റൊരാളുടെ കണ്ണുനീര് വിഴാൻ ഞാൻ ഇടയാക്കരുത്. അതേസമയം അവൻ്റെ ജീവിതം ധന്യമാക്കാൻ, കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ അവൻ്റെ പുരോഗതിക്കും അവൻ്റെ സുഹൃത്ത് അല്ല പിന്നെ വളർച്ചയ്ക്കും ഒക്കെ എന്നാൽ പറ്റുന്നതെല്ലാം ചെയ്ത് ഞാൻ കൊടുക്കാൻ കടമയുണ്ട്, ചുമതലയുണ്ട് ഓരോ സഹ ജീവിക്കും. എല്ലാവർക്കും വളരെ വളരെ നന്ദി. നമ്മുടെ നല്ല നാടിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു നന്മയുടെ പർവവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.